ആരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഈ ആഴ്ച എവിക്ട് ആയിരിക്കുന്നത്? സിംഗിൾ എവിക്ഷൻ ആണോ അതോ ഡബിൾ എവിക്ഷൻ ആണോ? ഒരു എവിക്ഷൻ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ, ആരാണ് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ബെല്ലൈക്കൻ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം പോകുന്നതിനെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ആയാൽ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അപ്പോൾ ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒഫീഷ്യലി എവിക്റ്റഡ് ആയിരിക്കുകയാണ്. മറ്റാരുമല്ല, യമുന റാണി. നമുക്കറിയാം 8 പേരുണ്ടായിരുന്നു ഈ ആഴ്ചത്തെ എവിക്ഷനിൽ. അതിനകത്ത് നിന്ന് യമുന റാണി എവിക്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കത് കാണാൻ പറ്റും എന്നാണ് അറിഞ്ഞത്. അതായത് സാറ്റർഡേയിലത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടിൽ തന്നെ പുള്ളിക്കാരി എവിക്റ്റ് ആയി എന്നാണ് അറിയാൻ പറ്റുന്നത്. സോ നമുക്കത് ഇന്ന് രാത്രി തന്നെ കാണാൻ പറ്റും. അപ്പോൾ സാറ്റർഡേയിലത്തെ എപ്പിസോഡിൽ എവിക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ സൺഡേയും ഒരു എവിക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ ഇനി നാളെ വൈൽഡ് കാർഡ് കയറുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വൈൽഡ് കാർഡിൻ്റെ അതൊക്കെ ഞാൻ പറയാം, അപ്പോൾ ആ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എവിക്ഷൻ ഇല്ലേ, ഉണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ട്. അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഡബിൾ എവിക്ഷൻ സാധ്യത കൂടുതലാണ്. യമുന റാണി എവിക്റ്റ് ആയിരിക്കുകയാണ്, കൺഫേംഡ് ആണ്. ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ യമുന റാണി ഇല്ല, യമുന റാണി പുറത്തായിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യണം. യമുന റാണിയുടെ എവിക്ഷൻ ഫെയർ ആണോ അൺഫെയർ ആണോ എന്നുള്ളത് ബിഗ് ബോസ് ആണെന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോർത്ത് നമ്മുടെ ചാനൽ നോട്ടീസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, ബിഗ് ബോസിൻ്റെ വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.